ശിശുക്ഷേമ സമിതി സെക്രട്ടറി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ജി അരുൺ ഗോപി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അരുൺ, ന്യൂസ് 18 ആണ്, വി വി വിനോദാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇത്തരം ഒരു കുഞ്ഞിനെ വിറ്റു എന്നുള്ള വാർത്ത, അത് ശിശുക്ഷേമ സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇപ്പൊ വാർത്ത വരുമ്പോഴാണ് അങ്ങനെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇത്തരം സംഭവങ്ങളിൽ ചെയ്യാനുള്ള അടുത്ത നടപടി എന്താണ്? ഇക്കാര്യത്തെ സംബന്ധിച്ച് പി ഡബ്ല്യു സി ആണ് ഇതിന്റെ പരിശോധന നടത്തേണ്ടതും ഇതിനെ സംബന്ധിച്ച് ഉത്തരവുകൾ പുറപ്പെടുത്തിയിരുന്നതും സി ഡബ്ല്യു സി ആണ്. നിയമപരമായി അധികാരമുള്ള സ്ഥാപനം എന്ന് പറയുന്നത് സി ഡബ്ല്യു സി ആണ്. പി ഡബ്ല്യു സിയും പോലീസുമാണ് ഇതിന്റെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കേണ്ടത്. ശിശുക്ഷേമ സമിതിക്ക് ഇതിൽ യാതൊരു സാധ്യതയും ഇടപെടലിനുള്ള സാവകാശമില്ല എന്നാണോ? ശിശുക്ഷേമ സമിതി കുട്ടികളുടെ ശ്രദ്ധയും പരിചരണവും നൽകുന്ന സ്ഥാപനം എന്നുള്ള രൂപത്തിലാണ് ശിശുക്ഷേമ സമിതി പ്രവർത്തനം നടത്തുന്നത്. ആ രൂപത്തിൽ കുട്ടികളുടെ പരിചരണവും ശ്രദ്ധയും സമിതി നടത്തുന്നുണ്ട്. അപ്പോ ഈ കുഞ്ഞിനെ പോലീസ് ആ കുഞ്ഞിനെ കണ്ടെത്തി അത് ശിശുക്ഷേമ സമിതിക്കല്ലേ സ്വാഭാവിക കൈമാറുക? അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ശിശുക്ഷേമ സമിതിക്കായിരിക്കും അല്ലേ? പി ഡബ്ല്യു സി ഉത്തരവ് പ്രകാരം ശിശുക്ഷേമ സമിതി കൈമാറിയിട്ടുണ്ട്. അത് കുട്ടിയുടെ പരിചരണവും ശ്രദ്ധയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരിചരണവും ശ്രദ്ധയും ശിശുക്ഷേമ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഓക്കെ അരുൺ, ഈ കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലേ? അതിനെ പറ്റിയുള്ള അറിവ് തൃപ്തികരമാണ്. ഈ കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ആരോഗ്യനില തൃപ്തികരമാണ് അല്ലേ? ഓക്കെ. ഇനി ഈ കുഞ്ഞിനെ ഇതിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തിയാൽ, ഇതിന്റെ ഒരു നിയമവശം അറിയാൻ വേണ്ടിയുള്ള കൗതുകത്തിലാണ്, ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തിയാൽ അത് കൈമാറ്റം സംബന്ധിച്ചുള്ള അതിന്റെ ഒരു നടപടിക്രമം എന്തായിരിക്കും? അവർക്ക് നൽകുമോ, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവില്ലേ? അത്തരം കാര്യങ്ങൾ സി ഡബ്ല്യു സി ആണ് യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ശരി, സി ഡബ്ല്യു സി അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതോടെ തന്നെ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇപ്പോ ഇതിനോടകം തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി തരേണ്ടതായിട്ടുണ്ട്. ശരി അരുൺ ഗോപി, നന്ദി പ്രതികരിച്ചതിന്. ശിശുക്ഷേമ സമിതി സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വവും നടപടിക്രമങ്ങൾ എടുക്കേണ്ടതും അവരാണ് എന്നുള്ളതാണ് ശിശുക്ഷേമ സമിതി സെക്രട്ടറി എന്ന നിലയിൽ അരുൺ ഗോപിക്ക് പ്രതികരിക്കാനുണ്ടാവുക. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, ഈ ശിശുവിനെ വിറ്റ സംഭവം, അത് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ലോകം ഈ വാർത്ത അറിയുന്നു, പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ ഒരു അടിയന്തര ഇടപെടൽ വന്നിട്ടുണ്ട്. ഒരു ബൈറ്റിന് സംബന്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു വാർത്ത